മനസ്സിനെ അന്ധവിശ്വാസത്തിന്റെ നിന്ന് നിന്ന് മോചിപ്പിച്ചു കുറ്റിച്ചൂളാൻ എന്ന പക്ഷിയെ പോലെ പോലെ നമ്മൾ കുറ്റിച്ചൂളാനെ മരുഭൂമിയിലെ കുറ്റിക്കാടുകളിൽ പക്ഷി ആ പക്ഷിയെ നിങ്ങൾ പരിഗണിക്കണ്ട അത് ഒച്ച വെക്കട്ടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നതല്ല നിങ്ങൾ അതിൽ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ വേണ്ട ആമത്തി എന്ന പക്ഷിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട റസൂർ സഫർ മാസം നമ്മൾ മുഹർ മാസം പത്ത് വരെ കല്യാണം നടത്താൻ പാടില്ല ദിവസം വെക്കാൻ പാടില്ല കച്ചവടം തുടങ്ങാൻ പാടില്ല എന്ന് തുടങ്ങി ഈ പുരോഹിതന്മാര് പത്തു കൊടുക്കാറുണ്ടല്ലോ മുഹാരം പത്ത് വരെ വേണ്ട അല്ലെങ്കിൽ ഇന്ന് ബുധനാഴ്ച നയസ്സാണ് മറ്റേ ദിവസം നയസ്സാണ് കബഡി വെച്ച് പത്തുവ കൊടുക്കുന്ന എല്ലാ മതത്തിലും പെട്ട പുരോഹിതന്മാർ അവരോടാണ് അള്ളാഹുന്റെ റസൂല് വരും എന്നറിഞ്ഞുകൊണ്ടാ പറഞ്ഞതുപോലെ ആ സഫറ ജിയ കാലത്ത് മൊഹർറമായിരുന്നില്ല സഫർ മാസമായിരുന്നു അങ്ങനെ ഒരു സഫർ മാസം അത് പറഞ്ഞ് പറഞ്ഞ് ആ മാസം നിങ്ങളുടെ ഒരു പ്രവർത്തനവും നിങ്ങൾ നീട്ടിവെക്കേണ്ടതില്ലാറ്റ് വേണ്ട ആറാമത്തെ വർഷത്തിൽ വന്നപ്പോ ഹുദൈബിയാൽ വെച്ച് പോലും ചില ആളുകൾക്ക് നൗഇനെ പറ്റിയുള്ള വിശ്വാസമുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആ നാട്ടിൽ പറഞ്ഞു നോ ആ ഞാറ്റു വേളയില്ല ഇന്ന് ഇന്ന നക്ഷത്രമാണ് ഇന്ന് മറ്റേ നക്ഷത്രമാണ് ഗുണമുണ്ട് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് അവന് ഗുണമുണ്ട് ഇല്ല ഓല ഒരു നക്ഷത്ര ഫലമില്ല നിങ്ങൾ അതിൽ വിശ്വസിക്കണ്ട അതുകൊണ്ട് പേടിക്കണ്ട ആ നക്ഷത്രം ഇന്നതാണ് ഇന്ന് ഇങ്ങനെയാണ് നക്ഷത്രം എന്നത് കൊണ്ട് പേടിക്കേണ്ടതില്ല മരുഭൂമിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ചകുത്താൻമാരുടെ പൊട്ടിച്ചൂട്ട് നമ്മൾ പറയുന്ന ആ പൊട്ടിച്ച കുത്താൻമാരും ജിന്നുകളും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല നിങ്ങൾ പേടിക്കണ്ട ജനങ്ങളെ മാറി നിൽക്കുക നിങ്ങൾ വിശ്വാസത്തിലേക്ക് അള്ളാഹു എന്ന് പറയാനാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചത് ഈ വിശ്വാസികൾ പിന്നെ എങ്ങനെയാണ് ജനങ്ങളെ ഈ തരത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോകുക നമ്മളെ ഭാര്യമാരെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ അയൽവക്കത്തുള്ള പെണ്ണുങ്ങളെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇതിനൊക്കെ ഒരു മറവുണ്ട് എന്താ മറവ് മന്ത്രം മന്ത്ര ഇസ്ലാമിലുണ്ട് അവിടെ വരും നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോ മന്ത്രിച്ചിട്ടല്ലേ കിടന്നുറങ്ങല് എന്താ കൊല്ലവും റബിൾ ഫലക്കും ഗുലാമുദി റബിൻസും ശരീരത്തില് ഓതി അത് ശരീരം കയ്യിൽ ഊതി ആ മൂന്ന് സൂറത്തും ഓതിയിട്ട് ശരീരത്തിൽ തടവണം തടവണമെന്നാണല്ലോ അവന്റെ റസൂല് പഠിപ്പിച്ചത് ആ റസൂലിന്റെ സുന്നത്തനുസരിച്ച് സുന്നവിക്കുന്നവർ അങ്ങനെ തന്നെയാണ് മുമ്മൂന്ന് പ്രാവശ്യം തടവിയിട്ടാണ് കിടന്നുറങ്ങാറുള്ളത് ആയത്തുൽ കുറിച്ച് നമ്മൾ ഓതിയിട്ടാണ് കിടന്നുറങ്ങാറുള്ളത് ആമനൂല് ഓതാറുണ്ട് എല്ലാ ദിവസവും അതൊക്കെ ദിക്രുകളാണ് ആയത്തുകളാണ് അതോടൊപ്പം ദിക്രുകളാണ് ഇതൊരു ദിക്റാണ് ഇതൊരു മന്ത്രമാണ് ഈ തരത്തിൽ പരിശുദ്ധ ഖർനും ഹദീസും പഠിപ്പിച്ച അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ ഓർക്കുന്ന മഹത്ത മഹത്തരമായ മന്ത്രോച്ചാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ദിക്രുകൾ ആണത് ദിക്രുകൾ അത് കുറുക്കും നിങ്ങൾ എനിക്ക് ദിക്രു ചെല്ലുക ഞാൻ നിങ്ങളെ ഓർക്കാം ഞാൻ നിങ്ങളെ ഓർക്കും എന്ന് പറയുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്രുകൾ അത് ഇസ്ലാമിൽ ഉണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ പറയും അതല്ലാത്ത തരത്തിലുള്ള ഇല്ലാത്ത ഈ മന്ത്രങ്ങളുടെ മറവിൽ ഖുർആാനിന്റെയും അതിനൊക്കെ മേമ്പടി ഈ തരം ജോത്സ്യന്മാർ ഈ തരം ജ്യോത്സ്യന്മാർ ഇതിനൊക്കെ ഖുർആാനും അതീസും അതുപോലെ സാമ്പ്രാണിത്തിരികളും ചില പ്രത്യേകമായ വാസനകളും ഉണ്ടാക്കി അതിനേക്കാളും കൂടുതൽ അവനവന്റെ അവിറത്ത് മറക്കാൻ ആവശ്യമുള്ളതിനേക്കാളും അധികം വേഷവും വസ്ത്രവും ചുറ്റിക്കൊണ്ട് നടക്കുന്ന ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പൗരോഹിത്യ മാഫിയകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥമായ സ്വതന്ത്രമായ ഒരു വിശ്വാസത്തിലേക്ക് അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ് നൽകാതിരിക്കാനും കഴിവുള്ളവൻ അവനിൽ നമ്മളെല്ലാം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പാഠമാണ് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കുള്ളത് ഇത് ഇനിയും ഈ സമൂഹത്തിൽ ആവർത്തിക്കാൻ ഈ ചൂഷണം ഈ ആളുകൾക്ക് ചൂഷണം നടത്താനുള്ള യും പുരോഹിതന്മാരുടെയും പേര് പറഞ്ഞ് ഈ ചൂഷണം നടത്താൻ ഈ മാഫിയകൾക്ക് ഇനിയും അവസരം കൊടുക്കാതെ നമ്മൾ ബദ്ധശ്രതരായിരിക്കണമെന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു ഉദ്ബോധന പരിപാടി ഇവിടെ നടത്തുന്നത് ഇതിനെ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അലാ ഖൈരി മുഹമ്മദിൻ